ഇവൻ മല്ലികാർജുൻ. ഇവന്റെ അച്ഛൻ മഹാദേവൻ ഒരു വലിയ ക്രിമിനലായിരുന്നു. അച്ഛനെ പോലെയാകാതെ മകൻ ഒരു വലിയ പോലീസ് ഓഫീസർ ആകണമെന്നായിരുന്നു അവന്റെ അമ്മയുടെ ആഗ്രഹം. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് എന്നാണ് അമ്മേ. ആ എനിക്ക് പോലീസ് അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നമസ്തേ രാജേട്ടാ. ഇവൻ ചന്തു. ഇവന്റെ അച്ഛൻ നരേന്ദ്രൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു. അയാൾ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. അന്ന് മുതൽ ചന്തുവിന്റെ ജീവിതം തെരുവിലായി. പഴനിന്ന് എപ്പോഴെത്തിയേ? ഇന്ന് വെളുപ്പിനെത്തിടാ ചേട്ടാ. ഒരു സ്പെഷ്യൽ ദോശ. വേലായുധനോട് എന്റെ കാര്യം പറഞ്ഞോ. വേലായുധനോ? ഓ വേലായുധ സ്വാമി പറഞ്ഞായിരുന്നടാ ചേട്ടാ. ദോശ റെഡിയായോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴല്ലേടാ തുടങ്ങിയത്. രക്ഷപ്പെടാനൊക്കെ കുറച്ച് സമയം എടുക്കില്ലേ? ഇടാ നോക്കിക്കാതെ കുറച്ച് ചട്ടിങ് എടുത്തേ. ഇത് വിശ്വനാഥ്, വെരി സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് പോലീസ് ഓഫീസർ. സർ, ഡാഡിയും ജവഹർ ഒരാൾ തന്നെയാ. ലെഫ്റ്റ് തിരിഞ്ഞ് കാണുന്ന നാലാമത്തെ വീടാണ് സർ. ഓക്കെ കം. എന്താടാ ചന്തു? ദാസേട്ടാ, അർജന്റ് ഡാഡി കാണണം. ദാസ് കയറ്റി വിട. ഡാഡി 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 അന്വേഷിച്ച് പോലീസ് വരുന്നുണ്ട്. ഓ സോറി, എന്നെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് ജവഹർ എന്ന് കരുതി. ഞാനൊരു മഹാനൊന്നും അല്ല, പക്ക ക്രിമിനല്ല. എല്ലാവരും എന്നെ സ്നേഹത്തോടെ ഡാഡി എന്ന് വിളിക്കും. സായിറാം. കം ഓൺ, ഫോളോ മീ. സർ ഇവിടെ ഒന്നും കാണുന്നില്ല സർ. നിന്നോടൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക, പറയില്ലെന്നറിയാം, എങ്കിലും ചോദിക്കുക. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇവിടെ ഡ്രഗ്സും വെപ്പൺസും ഒക്കെ ഉണ്ട്. എവിടെയത്? എനിക്ക് നിങ്ങൾ ഇവിടേക്ക് വരുന്ന വിവരം ലഭിച്ചപ്പോ തന്നെ നഷ്ടം നോക്കാതെ എല്ലാം മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന സത്യത്തെക്കാൾ കൂടുതൽ വ്യാപ്തിയുണ്ട് കാണാത്ത സത്യങ്ങൾ. ഞാൻ സൂപ്പ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. കഴിക്കുന്നു. Some other time, some other place. I love you, Sairam. Homam. ഈ ടേബിളിന്റെ മുകളിൽ എത്ര ഫയൽസ് ഉണ്ടെന്ന് നോക്കാൻ പറയാൻ പറ്റുമോ? സർ, ലെഫ്റ്റ് സൈഡിൽ 3 ബ്ലൂ ഫയൽസ്, 4 യെല്ലോ ഫയൽസ്. റൈറ്റ് സൈഡിൽ 4 ബ്രൗൺ ഫയൽസ്, 2 ബ്ലൂ ഫയൽസ്. ഓവർ സർ. എന്നെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? സർ, സാർ ഇന്ന് വളരെ ധൃതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാ വേറെ വേറെ സോക്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ പോലീസുകാർക്ക് വാരിക്കോരി കൊടുക്കാറുള്ളതല്ലേ? എന്നിട്ടും ആ കമ്മീഷണർ വിശ്വനാഥ് റേഡിയാൻ വരുന്ന വിവരം തരാൻ ഒരുത്തം പോലും ഉണ്ടായിരുന്നില്ലോ ഇവിടെ. അതുകൊണ്ടാ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ ആൾക്കാർ അവർക്കിടയിൽ ഉണ്ടാകണമെന്ന്. ചന്തുവിനെ പോലെ. നിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അമ്മയുടെ പേര് മാമംഗലത്തെ രാധാമണി സർ. ഞാൻ ചോദിച്ചത് നിന്റെ ഫാദറിന്റെ പേരാണ്. വാട്ട് ഇസ് യുവർ ഫാദേഴ്സ് നെയിം? അമ്മയുടെ പേര് മാമംഗലത്തെ രാധാമണി സർ. പോട്ടെ, നിന്റെ അമ്മയ്ക്കെങ്കിലും നിന്റെ അച്ഛന്റെ പേര് അറിയോ? യു ആർ ഡിസ്മിസ്ഡ്, ഗെറ്റ് ഔട്ട്. നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കാം? തോക്കുകളാ എനിക്ക് ഇഷ്ടം. പോലീസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടോ? ജോയിൻ ചെയ്യാം. എന്തിനെ? പോലീസിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എന്റെ അച്ഛനെ കൊന്നത് അവരാ. അച്ഛനൊരു ആന്റി സോഷ്യൽ എലിമെന്റ് ആണെന്നുള്ള കാര്യം നീ മറച്ചു വെച്ചത് കൂടാതെ ഒരു സീനിയർ ഓഫീസറോട് ഇപ്പോൾ മിസ്ബിഹേവും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ ഡിപ്പാർട്ട്മെന്റിന് യോജിച്ചവനല്ല. നീ ഒരു പോലീസ് ഓഫീസർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. ദയവേത് നിന്റെ അച്ഛനെ പോലെ ആകാതിരുന്നാ മതി. സർ, ഞാൻ ഒരു ക്രിമിനൽ ആകാനല്ല, ഒരു പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിച്ചത്. നിന്നോട് ആരാ പറഞ്ഞേ നീ ഒരു പോലീസ് ഓഫീസർ അല്ലെന്ന്? നീ പോലീസ് ഓഫീസർ തന്നെയാ, ബട്ട് സീക്രട്ട് പോലീസ് സർവീസിലാണെന്ന് മാത്രം. അതുകൊണ്ട് ഇത് ആരോടും പറയരുത്. നീ ഒരു നല്ല പോലീസ് ഓഫീസർ ആകണം. ഇതൊരു മാസ് കോഡ് മിഷനാണ്. ഇതിൽ എ മുതൽ ഇസഡ് വരെയും 1 മുതൽ 9 വരെയുമുള്ള നമ്പേഴ്സും ഉണ്ട്. ഇതാണ് കോഡായി യൂസ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ, ഡിറ്റ് ഒരു തവണയും ഡോട്ട് രണ്ട് തവണയും ഡാഷ് ഒരു തവണയും പ്രസ് ചെയ്താൽ നിനക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നർത്ഥം. ഇത് നിന്റെ ബോഡിയിൽ ഒളിച്ചു വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്താ മനസ്സിലായില്ലേ? കുപ്പയിൽ നിന്നും ഇവിടെ വരെ കേറിയെത്തിയ ചന്തു. ആരുടെയെങ്കിലും ഒരു പേരോ ഫോട്ടോയോ ന്യൂസ് പേപ്പറോ വരണമെങ്കിൽ എന്നോടൊന്ന് വഴക്കിട്ടാൽ മാത്രം മതി. അതോടൊപ്പം എന്റെ പേരും വരും വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ. മനസ്സിലായില്ലേ? സുബേഷ് സാർ, എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെയുള്ള കോളനി അങ്ങ് ഒഴിപ്പിച്ചേക്ക്. എന്താ അവിടെ വല്ല കൺസ്ട്രക്ഷനും പ്ലാനുണ്ടോ? ഏയ്, അതല്ല, അതവിടെ ഉണ്ടായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താ? അവിടുന്ന് തന്നെ ആയിരുന്നില്ലേ ഡാഡിയുടെ തുടക്കം? അതുകൊണ്ട് തന്നെയാ ഇഷ്ടമല്ലാത്തത്. എന്താന്ന് വെച്ചാല്, ഞാൻ അവിടെ ഉള്ളപ്പോ എന്നും ഈ ബിൽഡിങ്ങിനെ നോക്കി ഇത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒടുവിൽ ഇതിന്റെ ഓണറെ കൊന്ന് ഞാനിത് സ്വന്തമാക്കി. സപ്പോസ് അവിടെ ഇനി ഒരുത്തനെങ്ങാനും എന്നെ പോലെ ചിന്തിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഡേഞ്ചർ അല്ലേ? ലോജിക്, ലോജിക്. എങ്ങനെയും നീ ഡാഡിയുടെ ഗാങ്ങിൽ ചേരണം. ഇതാണ് നിന്റെ ലാസ്റ്റ് അസൈൻമെന്റ്. ഓപ്പറേഷന്റെ പേര് ഹോമം. നീ തന്ന ഇൻഫർമേഷൻ കൊണ്ടൊന്നും ഡാഡിയെ നമുക്ക് പിടിക്കാനാവില്ല. മലേ, നിനക്കറിയാലോ ആ മാണിക്കൊരു മെന്റലാ. ഇത്തവണത്തെ ഡീലിന് നീ പോണം.